നമസ്കാരം. ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും തോറ്റിരിക്കുന്നു. ദേ തോറ്റു വന്നിരിക്കുന്നു ധോണിയും കൂട്ടരും. 10 കളികളിൽ 7 തോറ്റു. ഏറെക്കുറെ പ്ലേ ഓഫ് റൗണ്ട് സാധ്യതകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അത്ഭുതങ്ങൾ നടക്കണം. കാരണം മറ്റു ടീമുകളുടെ മത്സരഫലങ്ങളെ ആശ്രയിച്ച് പ്ലേ ഓഫിലേക്ക് ചെന്നൈ എത്താൻ സാധ്യത വളരെ ചെറിയൊരു സാധ്യത മാത്രം നിലനിൽക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്. ആരാധകരുടെ പ്രിയപ്പെട്ട ടീം വളരെ ദയനീയമായ പ്രകടനത്തിലൂടെ സർവരെയും നിരാശരാക്കിക്കൊണ്ട് ഐ പി എല്ലിൽ നിന്നും പതിയെ പതിയെ പുറത്താകുന്ന ഒരു ചിത്രമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു അന്തിമമായ ഒരു പ്രവചനം ഇപ്പോൾ നടത്താൻ അല്ലെങ്കിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. ചെറിയ ചെറിയ സാധ്യതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഒരു മത്സരങ്ങൾ. എന്തായാലും ഇന്നലെ 7 വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് സാധ്യത അല്പം കൂടി കൂടിയിട്ടുണ്ട്. അല്പം കൂടി ആ നിറം ബ്രൈറ്റൻ്റായി വരുന്നുണ്ട്. ധോണിയുടെയും സംഘത്തിൻ്റെയും നിറം മങ്ങുമ്പോൾ ഇവിടെ അല്പം മെച്ചപ്പെടുന്നു. ഈ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അതിലൊന്ന് ധോണിയെക്കുറിച്ച് തന്നെയാണ്. ടീം പരാജയപ്പെടുമ്പോഴും രാജ്യത്തെ ലോകത്തെ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ എക്കാലത്തും ഏറെ ഇഷ്ടത്തോടെ അവർ കാണുന്ന ധോണി ഐ പി എല്ലിൽ പുതിയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. 200 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ കളിക്കാരൻ ആയി മാറിയിരിക്കുന്ന ഐ പി എൽ ചരിത്രത്തിലെ ധോണിയുടെ അടയാളപ്പെടുത്തൽ, അദ്ദേഹം 200 മത്സരങ്ങൾ കളിച്ചിരിക്കുന്നു. ഈ സീസണിലാണ് ധോണി ആ നേട്ടം ആ നേട്ടത്തിലേക്ക് എത്തുന്നത്. കാരണം 194 മത്സരം കളിച്ച സുരേഷ് റൈനയ്ക്കൊപ്പമായിരുന്നു ഈ സീസൺ തുടങ്ങുന്നത് വരെ ധോണിയും. ഇപ്പോൾ ധോണി അത് ഈ സീസണോടുകൂടി ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് റെയ്നയിൽ നിന്നും ആ സ്വന്തമാക്കിയിരിക്കുന്നു ആ നേട്ടത്തെ. എന്തായാലും ധോണിക്ക് നമുക്ക് ആശംസകൾ അർപ്പിക്കാം. ഇനിയും അദ്ദേഹത്തിന് മത്സരങ്ങൾ ഇനിയും കളിക്കാനുണ്ട്. അദ്ദേഹം കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരട്ടെ. ഇതിൽ ഐ പി എല്ലിൽ റൺ വേട്ടയിലും ധോണി മോശക്കാരനല്ല. 4000 റൺ അദ്ദേഹം അടിച്ചു. 4596 ആണ് ഇപ്പോൾ ധോണിയുടെ റൺസ് നേട്ടം. ഈ നേട്ട കാര്യത്തിൽ അദ്ദേഹം വിരാട് കോഹ്ലിക്കും അതുപോലെ തന്നെ നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും പിറകിലാണ്. അപ്പോൾ എന്തായാലും ഇനിയും അവസരങ്ങളുണ്ട് ധോണിക്കും കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കുമെല്ലാം. ഈ മേഖലയിൽ ഐ പി എല്ലിൽ കൂടുതൽ റൺ നേടിയ കളിക്കാർ ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള കഠിന പരിശ്രമങ്ങൾ കളിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ഐ പി എൽ ആരംഭിക്കുന്നത് മുതൽ തന്നെ 2008 ഐ പി എൽ ആരംഭിക്കുമ്പോൾ തന്നെ CSK ക്യാപ്റ്റനാണ് ധോണി. അതിന് ഇടക്കാലത്ത് CSK ചില കോഴവിവാദങ്ങളിലും മറ്റും പെടുന്നു. അതേ തുടർന്ന് അദ്ദേഹം പൂനെയിലേക്ക് മാറുന്നു. വീണ്ടും അദ്ദേഹം ചെന്നൈയിലേക്ക് വരുന്നു. എന്തായാലും ചെന്നൈക്ക് വേണ്ടി 200 കളികൾ കളിച്ച് അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഉത്തുംഗത്തിലാണ് ധോണി. ഇനി മറ്റൊരു പ്രധാന കാര്യം, എല്ലാവരും വലിയ രീതിയിൽ ഏറ്റുവാങ്ങിയ ഒരു സംഭവമായിരുന്നു ഐ പി എല്ല് നിയന്ത്രിക്കാൻ വനിതാ അമ്പയർ എത്തിയെന്നത്. ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ അമ്പയർ കളി നിയന്ത്രിക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടതായിരുന്നു. പക്ഷേ ആ കാഴ്ച ശരിയായ കാഴ്ചയല്ലായിരുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ഹൈദരാബാദ് കൊൽക്കത്ത മത്സരം നിയന്ത്രിച്ച അമ്പയർ ചീഫ് അമ്പയർ രവിക്കൊപ്പം ഒരു വനിതാ അമ്പയർ കൂടി നമ്മൾ ഫീൽഡിൽ കണ്ടു. വനിതാ അമ്പയർ ആണെന്ന് തോന്നിക്കുന്ന പ്രകടനമായിരുന്നു, അല്ലെങ്കിൽ ആ അവരുടെ ആ സ്റ്റൈൽ അതായിരുന്നു. മുടി നീട്ടി വളർത്തി തലയിൽ തൊപ്പിയെല്ലാം വെച്ച് ആ രീതിയിലുള്ള നടത്തവും മറ്റും കണ്ടപ്പോൾ പൊതുവെ ആരാധകർ ക്രിക്കറ്റ് ആരാധകർ ഇത് വനിതാ അമ്പയർ ആണെന്ന് ഉറപ്പിച്ചു. പക്ഷേ കമൻറ്റേറ്റർമാർ പശ്ചിം പാഠക് ആണ് ആ അമ്പയർ എന്ന് പറഞ്ഞപ്പോൾ ആ പേര് കേട്ടപ്പോഴും ഇത് പുരുഷ അമ്പയർ ആണെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ വ്യക്തമായി പിന്നീട് പശ്ചിം പാഠക് ആഭ്യന്തര ക്രിക്കറ്റിലെ വളരെ പരിചയസമ്പന്നതയുള്ള മുംബൈക്കാരനായ അമ്പയറാണ്. 43 വയസ്സുകാരനാണ്. പക്ഷേ അദ്ദേഹം കൂടുതൽ നിയന്ത്രിച്ചിരിക്കുന്നത് വനിതാ രാജ്യാന്തര മത്സരങ്ങളാണ്. വനിതാ രാജ്യാന്തര മത്സരങ്ങളുടെ സ്ഥിരം അമ്പയർമാരിൽ ഒരാളാണ് പശ്ചിം പാഠക്. വിജയ് ഹസാര ട്രോഫിയിൽ ഇദ്ദേഹം തലയിൽ ഇദ്ദേഹം ഹെൽമെറ്റ് വെച്ച് മത്സരം നിയന്ത്രിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇന്ത്യയിൽ ആദ്യമായി ഹെൽമെറ്റ് വെച്ച് മത്സരം നിയന്ത്രിച്ച
അമ്പയർ എന്ന പേരും നമ്മുടെ പശ്ചിം പാടക്കനാണ്. ഇതേ നേരത്തെയും 2014-15 ഒക്കെ തന്നെ ഐ പി എല്ലിന്റെ അമ്പയർമാരുടെ പാനൽ ഉണ്ടായിരുന്നു, അദ്ദേഹം ഫീൽഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സ്റ്റൈൽ വേറെയായിരുന്നു, ഇന്ന് സ്റ്റൈൽ മറ്റൊരു തരത്തിലാണ്. ഈ സ്റ്റൈലാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൺഫ്യൂഷൻ വേണ്ട, പശ്ചിം പാടക് പുരുഷ അമ്പയറാണ്. നമുക്ക് കളിയെ സംബന്ധിച്ചിടത്തോളം പുരുഷനായാലും വനിതയായാലും നമുക്ക് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. കളിയാണ് കാര്യം, അമ്പയറിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നിഷ്പക്ഷവും നീതിപൂർവമായി നടക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരു കൗതുകം അവിടെ ബാക്കി നിൽക്കുന്നു. ഒരു പുരുഷ സാധാരണ പുരുഷ അമ്പയർമാർ നിയന്ത്രിക്കുന്ന മത്സരത്തിൽ വനിതാ അമ്പയർ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകം, അത്രമാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ പശ്ചിം പാടക്കിന് കൂടുതൽ മത്സരങ്ങൾ നിയന്ത്രിക്കാനും മുഖ്യ അമ്പയറുടെ റോളിലേക്ക് വരാനും എല്ലാം കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നാൽ രണ്ട് ടീമിനും വളരെ നിർണായകമായ മത്സരമായിരുന്നു ഇന്നലത്തേത്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം, ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പോയിന്റ് പട്ടികയിൽ പിറകിൽ നിൽക്കുന്ന ടീമുകളാണ്. അതുകൊണ്ട് തന്നെ ജയം രണ്ട് ടീമിനും അനിവാര്യമായിരുന്നു. പക്ഷേ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയൊരു ടാർജറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ബാറ്റ്സ്മാൻമാർ മൊത്തത്തിൽ പരാജയപ്പെട്ടു. ആർച്ചറുടെയും രജ്പുത്തിൻ്റെയും ഗോപാലിൻ്റെയും തവാട്ടിയുടെയും ത്രിപാഠിയുടെയും ഒക്കെ പന്തുകൾക്ക് മുന്നിൽ വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിപ്പോകുന്ന ബാറ്റ്സ്മാന്മാരെയാണ് നമ്മൾ ചെന്നൈ സംഘത്തിൽ കണ്ടത്. കാര്യമായ ചെറുത്തുനിൽപ്പ് സാംകരൻ അടക്കമുള്ള ആരിൽ തുടക്കക്കാരിൽ നിന്നും ആരിൽ നിന്നും ഉണ്ടായില്ല. പിന്നീട് വന്ന ജഡേജയും അതുപോലെ തന്നെ ജഡേജ 35 റൺസ്, ധോണി, സാംകരൻ ചെറിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ സാംകരൻ്റെയും ഉണ്ട്. അങ്ങനെ 35 ധോണിയുടെ 28 അങ്ങനെ അതെല്ലാം കൂട്ടി ചുരുക്കത്തിൽ 5 wicketsന് 125 നോക്കണേ. വിക്കറ്റുകൾ വീണ്ടും ബാക്കി നിൽക്കുകയാണ്. ഒരു രീതിയിലും റൺ ഉയർത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല. 17-ാമത്തെ ഓവറിലോ മറ്റോ ആണ് 100 runs തന്നെ ടീം തികയ്ക്കുന്നത്. അങ്ങനെ വളരെ നനഞ്ഞ ഒരു മത്സരം. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് തലേ ദിവസം 3 super overകളെല്ലാം കണ്ട് ത്രില്ലടിച്ച് എന്ന ക്രിക്കറ്റ് ആരാധകരുടെ മുന്നിലേക്ക് വളരെ തണുത്ത മന്ദഗതിയിലുള്ള ഒരു ബാറ്റിങ്ങും ആ രീതിയിലുള്ള പ്രകടനവുമാണ് ചെന്നൈ പുറത്തെടുത്തത്. ഈ ടോട്ടൽ സ്കോർ കണ്ടപ്പോൾ തന്നെ 126 എന്ന സ്കോർ കണ്ടപ്പോൾ തന്നെ ഉറപ്പാക്കിയിരുന്നു രാജസ്ഥാൻ റോയൽസിന് അനായാസ ജയം ഉണ്ടാകുമെന്ന്. അവർ ബാറ്റിംഗ് ആരംഭിക്കുന്നു. പക്ഷെ തുടക്കത്തിൽ അവർക്ക് പിഴയ്ക്കുന്നു, ദുരിതര വിക്കറ്റുകൾ പോകുന്നു. അവരുടെ പ്രഗത്ഭ ബാറ്റ്സ്മാൻമാർ സഞ്ജു അടക്കമുള്ളവരെല്ലാം തന്നെ വലിയ രീതിയിൽ പരാജയപ്പെടുന്നു. അങ്ങനെ 23 wicket നഷ്ടം, 27 runs എന്ന ആ പരിതാപകരമായ ഒരു സ്ഥിതി അവർക്ക് ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് പവർ പ്ലേയുടെ സമയത്ത് ദയനീയമായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം. പക്ഷേ പിന്നീട് സ്മിത്ത് ഒരു ക്യാപ്റ്റൻ നിലയിൽ സ്മിത്തിൻ്റെ റോള് അവിടെ സമർത്ഥമായി അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹം നന്നായി സ്റ്റേബിളായി അവിടെ നിന്നു. കാരണം അവർ സ്മിത്തിനറിയാം ഈ മത്സരം ജയിക്കാനുള്ള മത്സരമാണ്, ഊക്കനടിക്ക് ആവശ്യമില്ല, അവിവേകം ആവശ്യമില്ല, എടുത്തുചാട്ടം ആവശ്യമില്ല. അങ്ങനെ സ്മിത്ത് നിലയുറപ്പിച്ചു, കൂടെ ബട്ട്ലറും നിലയുറപ്പിച്ചു. ഈ ടീമിൻ്റെ 70 runs ബട്ട്ലർ എടുക്കുന്നു. അങ്ങനെ ഈ ആകെ ടോട്ടൽ 125 ചേസ് ചെയ്യുമ്പോൾ ബട്ട്ലറുടെ സ്കോർ വലിയ പ്രാധാന്യമുള്ളതാണ്. കാരണം മത്സരം ജയത്തിൻ്റെ പക്കത്ത് എത്തിക്കാൻ ബട്ട്ലർക്ക് കഴിഞ്ഞു. അങ്ങനെ സ്മിത്തും ബട്ട്ലറും ചേർന്ന് ടീമിനെ വളരെ എളുപ്പത്തിൽ അനായാസമായി 17-ാമത്തെ ഓവർ മറ്റോ ആവുമ്പോഴത്തേന് മത്സരം വിജയത്തിലെത്തിക്കുന്നു, വിലപ്പെട്ട പോയിന്റും കരസ്ഥമാക്കുന്നു. ഇനി ഇന്ന് വളരെ സുപ്രധാനമായ ഒരു മത്സരം നടക്കുകയാണ്. ഇപ്പോൾ അട്ടിമറികൾക്ക് തുടക്കമിട്ട പഞ്ചാബ് കിങ്സ് 11 കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യൻസിനെ സൂപ്പർ ഓവറിൽ തകർത്തു. പഞ്ചാബ് കിങ്സ് 11 ഇതാ ഡൽഹി ക്യാപിറ്റൽസിന് മുന്നിലേക്ക്. ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഡൽഹി ക്യാപിറ്റൽസിനെ പഞ്ചാബ് കിങ്സ് 11 തകർക്കുമോ? കഴിഞ്ഞ 2 മത്സരങ്ങളും വമ്പന്മാരെ അട്ടിമറിച്ച് വന്ന കിങ്സ് 11 പഞ്ചാബും ഡൽഹി ക്യാപിറ്റൽസും നേർക്കുന്നവർ വരുമ്പോൾ തീർച്ചയായും ആവേശകരമായൊരു പോരാട്ടം നമുക്ക് കാണാൻ കഴിയും. ഈ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി നാളെ രാവിലെ വീണ്ടും. നന്ദി, നമസ്കാരം.